റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ തലപ്പത്ത് 20 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് മുകേഷ് അംബാനി. ഈ 20 വർഷങ്ങളിൽ വരുമാനം, ലാഭം, അറ്റമൂല്യം, ആസ്തികൾ, വിപണി മൂലധനം എന്നിവയിലുടനീളം കമ്പനി സുസ്ഥിരമായ ഇരട്ടയക്ക വളർച്ചയാണ് കൈവരിച്ചത്. 2002 ജൂലൈ 6 മുകേഷ് അംബാനി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി ചുമതലയേറ്റത്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ടായ 65-കാരനായ മുകേഷ് റിലയൻസിന്റെ തലപ്പത്തിരിക്കുമ്പോൾ കമ്പനി ടെലികോം ബിസിനസ്സിലേക്ക് പ്രവേശിക്കുകയും റീറ്റെയിൽ, ന്യൂ എനർജി എന്നിവയിൽ വൈവിധ്യവൽക്കരിക്കുകയും ചെയ്തു. 2007 അദ്ദേഹം ഇന്ത്യയിലെ 1-ാമത്തെ ശതകോടീശ്വരനായി മാറിയിരുന്നു. സമീപകാലത്ത് അദാനിയുടെ പടയോട്ടത്തിൽ അംബാനിയുടെ 1-ാം സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നുവെങ്കിലും റിലയൻസിന്റെ കുതിപ്പിന് അതൊരു തടസ്സമായിരുന്നില്ല. കഴിഞ്ഞ 2 ദശകങ്ങളിൽ റിലയൻസ് നിരവധി പുതിയ ബിസിനസ്സുകൾ ആരംഭിച്ചു. 2006 റിലയൻസ് റീറ്റെയിലും 2016 റിലയൻസ് ജിയോയും 2021 ന്യൂ എനർജി ബിസിനസ്സും പ്രവർത്തനം ആരംഭിച്ചു. റിലയൻസിന്റെ പരമ്പരാഗത ബിസിനസ്സുകളായ റിഫൈനിംഗ്, പെട്രോകെമിക്കൽസ് എന്നിവയും കഴിഞ്ഞ 2 ദശാബ്ദങ്ങളിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും പലമടങ്ങ് വികസിക്കുകയും ചെയ്തു. വരുന്ന 3 വർഷത്തിനുള്ളിൽ ജാംനഗറിൽ 5 സംയോജിത ഗിഗാ ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിനായി 75,000 കോടി രൂപ കമ്പനി നീക്കിവച്ചിട്ടുണ്ട്. റിലയൻസിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കഴിഞ്ഞ 20 വർഷത്തിനിടെ 17,00,000 കോടി രൂപയായി വളർന്നു. വരുമാനം 7,92,756 കോടി രൂപയായി. റിലയൻസിന്റെ ലാഭം 2021-22 സാമ്പത്തിക വർഷത്തിൽ 67,845 കോടി രൂപയായി. ഈ 2 ദശകങ്ങളിൽ റിലയൻസ് നിക്ഷേപകരുടെ സമ്പത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത് 17.4 ലക്ഷം കോടി രൂപയായിരുന്നു. ജിയോ പ്ലാറ്റ്ഫോമുകളിലെയും റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സിലെയും റൈറ്റ്സ് ഇഷ്യൂവിലൂടെയും ന്യൂനപക്ഷ ഓഹരി വിൽപ്പനയിലൂടെയും 2.5 ലക്ഷം കോടി രൂപയിലധികം റിലയൻസ് സമാഹരിച്ചു. ജിയോയുടെ ആരംഭത്തോടെ ഇന്ത്യ ലോകത്തിന്റെ ഡാറ്റാ തലസ്ഥാനമായി മാറി. ബ്രോഡ്ബാൻഡ് ഡാറ്റ ഉപഭോഗത്തിൽ ഇന്ത്യയുടെ റാങ്കിംഗ് 2018-ൽ 1-ാം സ്ഥാനത്തേക്ക് ഉയർന്നത് ജിയോയുടെ മാത്രം ബലത്തിലായിരുന്നു. രാജ്യത്തെ ടയർ 2, ടയർ 3 പട്ടണങ്ങളിലെ താമസക്കാർക്ക് മെട്രോ നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് സമാനമായ ഷോപ്പിംഗ് അനുഭവം നൽകിയതിൽ റിലയൻസ് റീറ്റെയിലിന് വലിയ പങ്കാണുള്ളത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ആഗോള പെട്രോളിയം വ്യവസായ പ്രമുഖരിൽ ഒരാളായ BP ഒപ്പം കൂട്ടി റിലയൻസ് മൊബിലിറ്റി സൊല്യൂഷൻസ് JioBP ബ്രാൻഡ് വഴി അവതരിപ്പിച്ചു. വ്യവസായങ്ങൾ വൈവിധ്യവൽക്കരിക്കുമ്പോഴും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റിലയൻസ് കൈവിട്ടില്ല. റിലയൻസ് ഫൗണ്ടേഷൻ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സംരംഭമാണ്. മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനിയുടെ നേതൃത്വത്തിൽ റിലയൻസ് ഫൗണ്ടേഷൻ ഇന്ത്യയിലെ 6.3 കോടി ആളുകൾക്ക് സേവനം നൽകുന്നു. 20 വർഷമായി വളർച്ചയുടെ പടവുകളിൽ റിലയൻസിന്റെ ബുദ്ധിയും ശക്തിയുമായി മുകേഷ് അംബാനി നിറഞ്ഞു നിൽക്കുന്നു. ഈ വർഷം ജിയോയിലും റിലയൻസ് റീറ്റെയിലുമെല്ലാം പുതുതലമുറ മാറ്റത്തിനും വഴിതെളിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ കുടുംബം തകരാതെ ഇരിക്കാനുള്ള തന്ത്രങ്ങളും ആവിഷ്കരിക്കുകയാണ് മുകേഷ് അംബാനി. Let the world hear about your brand through channeliam.